നൈമിഷാരണ്യത്തിലിരുന്ന് സൂതൻ ശൗനകാദികളായ മഹർഷിമാർക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂതൻ ആരുടെ കഥ ആദ്യം പറഞ്ഞു കൊടുത്തത്? പാണ്ഡവന്മാരുടെ കഥ. പാണ്ഡവന്മാരുടെ അനന്തരഗാമിയാണ് പരീക്ഷിത്. അദ്ദേഹം ശാപത്തിന് പാത്രീഭവിച്ചു, ഇന്നയ്ക്ക് ഏഴാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്ന്. ശാപഗ്രസ്തനായ പരീക്ഷിത് ഗംഗാനദീ തീരത്തിരുന്നു, പ്രായോപവേശം ആരംഭിച്ചു. ആ സമയത്ത് എത്രയോ മഹർഷിമാർ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കാൻ വേണ്ടി അവിടെ വന്നു. അവസാനം വേദവ്യാസപുത്രനായ ശ്രീശുകനും. ശ്രീശുകനെ നമസ്കരിച്ചുകൊണ്ട് പരീക്ഷിത് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത്? ഈ ചോദ്യത്തിനെ അനുമോദിച്ചുകൊണ്ടാണ് ശ്രീശുകൻ സംസാരിക്കാൻ തുടങ്ങിയത്. മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ ഭജിക്കണം, ഭഗവത് കഥകൾ കേൾക്കണം. ഈയിടെ വേദവ്യാസ മഹർഷി ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ പേരാണ് ഭാഗവതം എന്ന്. അത് ഞാൻ കേൾപ്പിച്ചു തരാം എന്ന ആമുഖത്തോടുകൂടിയാണ് ഭാഗവതം കേൾപ്പിക്കാൻ തുടങ്ങിയത്. ഭഗവാന്റെ ലീലാവതാര കഥകൾ പലതും ഇതിനകം കേൾപ്പിച്ചു കഴിഞ്ഞു. മത്സ്യകൂർമാദ്യാവതാര കഥകൾ, അവസാനം ശ്രീകൃഷ്ണാവതാര കഥയും കേൾപ്പിച്ചു. ആ ശ്രീകൃഷ്ണ ലീലകളാണ് ഇപ്പോൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ മധുരാപുരിയിൽ അർദ്ധരാത്രി സമയത്ത് കാരാഗ്രഹത്തിൽ അവതരിച്ചു എന്നും ഒരു കുട്ടിയായിട്ട് കിടന്ന ഭഗവാനെ വസുദേവൻ ഗോകുലത്തിൽ യശോദയുടെ തൽപ്പത്തിൽ കൊണ്ടുകിടത്തി എന്നും, അവിടെ അവതരിച്ചിരുന്ന പെൺകിടാവിനെ എടുത്തുകൊണ്ടുപോയി എന്നും മറ്റുള്ള കഥകളൊക്കെ പറയ കഴിഞ്ഞു. തുടർന്ന് ഗോകുലത്തിൽ എന്തൊക്കെയാണ് നടന്നത്, ആ കാര്യമാണ് ശ്രീശുകൻ ഇപ്പോൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. വസുദേവൻ അവിടുന്ന് പോവേണ്ട താമസം എല്ലാവരും ഉണർന്നു. ഉണർന്നു നോക്കിയപ്പോൾ യശോദയുടെ തൽപ്പത്തിൽ നല്ല ഒരു നീലമണിവർണ്ണൻ എന്നെ കിടക്കണു. അകത്തു നിന്നിരുന്ന ഗോപി പുറത്തു നിന്നിരുന്ന ഗോപികളോട് വിളിച്ചു പറഞ്ഞു, ഉണ്ണി പിറന്നു എന്ന സന്തോഷ വാർത്ത. ഗോപാലന്മാർ ഇത് കേട്ടാൽ ഉടനെ പെരുമ്പറയടിക്കാൻ തയ്യാറായിട്ട് മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പെരുമ്പറയടിച്ചു. ഒരു ഗൃഹത്തിൽ മാത്രമായിട്ട് ഈ സന്തോഷ വാർത്ത ഒതുങ്ങി നിൽക്കരുത്, അവർ തെരുവിലേക്ക് നീങ്ങി. ഓരോ വീടിൻ്റെയും പടിവാതിൽക്കലെത്തിയപ്പോൾ അവർ പെരുമ്പറയടിച്ചു. എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഗോപാലന്മാരെത്തി നോക്കി. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു നന്ദഗോപർക്ക് ഉണ്ണി പിറന്ന ആ സംഭവം. ഗോപാലന്മാർ ഉടനെ പുറപ്പെട്ടു നന്ദഗോപരെ അനുമോദിക്കാൻ വേണ്ടിയിട്ട്, ആറ്റുനോറ്റുണ്ടായ ഉണ്ണിയെ കാണാൻ വേണ്ടിയിട്ടും. ഗോപസ്ത്രീകളും കേട്ടു നന്ദഗോപർക്ക് ഉണ്ണി പിറന്ന ആ കാര്യം. നന്ദഗോപർക്ക് ഉണ്ണി പിറന്നതിലല്ല, യശോദയ്ക്ക് ഉണ്ണി പിറന്നതിലാണ് അവർക്ക് ഏറെ സന്തോഷം. യശോദായാസ്വതോത്ഭവം, അതാണ് അവരാഘോഷിച്ചത്. അവരും ആവുന്നിടത്തോളം നേരത്തെ കുടുംബജോലിയൊക്കെ ചെയ്തു തീർത്ത് നല്ല വേഷമൊക്കെ കെട്ടി നന്ദഗൃഹത്തിൽ ചെന്നു. നന്ദഗൃഹത്തിൽ അപ്പോഴേക്കും എന്തായി, ഉണ്ണിയെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കാണാൻ പാകത്തിന് നിലത്ത് ഒരു കിടക്ക വിരിച്ച് കിഴക്കോട്ട് തലയായിട്ട് ഉണ്ണി അവിടെ അങ്ങനെ കിടത്തിയിരിക്കുന്നു. ഒരു ഭദ്രദീപവും അവിടെ കൊളുത്തി വച്ചിട്ടുണ്ട്. വരണാളുകൾക്ക് ഒരു വശത്തുകൂടി അകത്തേക്ക് കയറി വരാം, കുറച്ചു നേരം ഉണ്ണിയെ കണ്ടുകൊണ്ട് നിൽക്കാം, മറുവശത്തുകൂടി പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. ഇങ്ങനെ എല്ലാവരും അച്ചടക്കത്തോടുകൂടി വരി വരിയായിട്ട് വന്നു. എല്ലാവരും വേണ്ടുവോളം ഉണ്ണിയെ കണ്ടു, രസിച്ചു. ഇത്ര ഭംഗിയുള്ളൊരു ഉണ്ണിയെ ഇതേവരെ ആരും കണ്ടിട്ടേയില്ല. നല്ല നീലനിറം, നീണ്ടു ചുരുണ്ട തലമുടി, നല്ല കറുത്ത കണ്ണുകൾ. ഈ വരണ ആളുകൾ ഒരു തിരക്കാരല്ല. ചില ആളുകൾ വെറുതെ കാണാൻ വേണ്ടി മാത്രം വന്നു, ചിലരങ്ങനെയല്ല. ഭാവി ക്ഷേമത്തിന് വേണ്ടി നല്ല നല്ല കർമ്മങ്ങൾ, ഈ പിശാചബാധകൾ, രക്ഷസിൻ്റെ ബാധകൾ, ഇതൊക്കെ ഒഴിവാക്കാനുള്ള സൂക്തങ്ങൾ അവിടെ വച്ച് ചൊല്ലി ചില ആളുകൾ. ചിലർ മന്ത്രം ജപിച്ചു, എന്തിന് ദീർഘായുസ് ഉണ്ടാവണം അതിന് വേണ്ടിയിട്ട്. എല്ലാവരും പുത്രോത്സവത്തിൽ പങ്കെടുത്തു. നന്ദഗോപര് ഈ വന്ന ആളുകൾക്കെല്ലാം വേണ്ടുവോളം സമ്മാനവും കൊടുത്തു, വാരിക്കോരി സമ്മാനം കൊടുത്തു. അങ്ങനെ കുറേ ദിവസം ഈ പുത്രോത്സവം ആഘോഷിക്കലുണ്ടായി ഗോകുലത്തിൽ. ഒരു കുടുംബത്തിൽ മാത്രമല്ല, ഗോകുലത്തിൽ എല്ലാ ഗൃഹത്തിലും ഈ പുത്രോത്സവം ആഘോഷിച്ചു. അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞു. ഒരു ദിവസം നന്ദഗോപര് മധുരാപുരിയിലേക്ക് പുറപ്പെട്ടു, കംസനെ കാണണം, കപ്പം കൊടുക്കണം അതിന് വേണ്ടിയിട്ട്. അന്ന് സന്ധ്യ നേരത്താണ് ഭൂതന വന്നത് ഗോകുലത്തിൽ. ആകാശത്തിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു താരാട്ട് പാട്ട് കേട്ടു. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയുണ്ടെന്ന് മനസ്സിലായി. എന്നിട്ട് നേരെ താഴോട്ട് ഇറങ്ങി വന്നതാണ്. ഒരു ഗോവസ്ത്രീയുടെ വേഷം കെട്ടിയിട്ടാണ് അവൾ വന്നത്.
വഴിയിൽ എത്രയോ ഗോപികളുണ്ടായിരുന്നു. അവരോടൊക്കെ കുശലം ചോദിച്ചുകൊണ്ടാണ് അവളുടെ വരവ്. പ്രത്യേകിച്ച് നീ ആര് എന്ന് ചോദിക്കാൻ ഒരു ഗോപിക്കും തോന്നിയില്ല. നല്ല സന്ധ്യാസമയം യശോദയുടെ ഗൃഹത്തിൽ അങ്ങോട്ട് എത്തിച്ചേർന്നു. അപ്പോൾ ഉണ്ണിയെ തൊട്ടിൽ കിടത്തി, ഇങ്ങനെ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുകയാണ് പാട്ടും പാടി യശോദ. ഞാൻ ഒന്നെടുത്തോട്ടെ എന്ന് ചോദിച്ചു ഈ പുതിയ ഗോപി. യശോദ അനുവാദം കൊടുത്തു. ഭൂതന ഭഗവാനെ അവിടുന്ന് എടുത്തു, പുറത്തേക്ക് ഇങ്ങോട്ട് കടന്നു. കാളകൂട വിഷം പുരട്ടിയ സ്ഥലം ഭഗവാന്റെ വായിൽ വെച്ചു. സുഖമായിട്ട് ഭഗവാൻ വലിച്ചങ്ങോട്ട് കുട്ടിക്കാൻ തുടങ്ങി. ഇതിനു മുമ്പ് എത്രയോ കുട്ടികളെ കൊന്നവളാണ് ഇവള്. ഈ കാളകൂട വിഷത്തിൻ്റെ ഗന്ധം വന്നാൽ തന്നെ കുട്ടികൾ മരിക്കും. അങ്ങനെയാണ്, ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഈ ഒരു വിഷമം കൂടാതെ കണ്ടാണ് വലിച്ച് വലിച്ച് ഇങ്ങോട്ട് കുടിക്കണത്. രണ്ട് കൈകൊണ്ടും ദുർവിഷ ദൂഷിതം നല്ലോണം ഞെക്ക് പിഴിഞ്ഞു കുടിച്ചു. എന്നിട്ട് ഒരു തുള്ളി പാല് കിട്ടിയില്ല. പിന്നെ കിട്ടിയത് കുടിച്ചു. പ്രാണനാണ് കിട്ടിയത്. പ്രാണനെ വലിച്ച് അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഇവൾക്ക് മാറത്ത് വേദനയായി, അത് കഴിഞ്ഞ് കഴുത്തിൽ വേദനയായി, പിന്നെ തലവേദനയായി. ഇത്രയും വരെ അഭിനയം സാധിക്കും, ഇത് കഴിഞ്ഞാൽ പിന്നെയോ? പിന്നെ അഭിനയമൊന്നും പറ്റാതെ കണ്ടായി. ഉറക്കെ അങ്ങോട്ട് അലറാൻ തുടങ്ങി. ശരിക്കും രാക്ഷസിയായിട്ട് മാറി. കണ്ട മരങ്ങളൊക്കെ തള്ളിയിട്ട് പ്രാണസഞ്ചാരത്തോടുകൂടി അവസാനം ഒരൊറ്റ അലർച്ചയോടുകൂടി മറിഞ്ഞങ്ങോട്ട് വീഴുകയും ചെയ്തു. യശോദയും രോഹിണിയും കണ്ടു. ഉണ്ണിയെ പിശാജ് കൊണ്ടുപോയി എന്നും പറഞ്ഞ് അവർ അർത്ഥബോധാവസ്ഥയിൽ അങ്ങോട്ട് വീഴുകയും ചെയ്തു. ശബ്ദം കേട്ട് ഗോപീഗോപാലന്മാർ ഓടി വന്നു. ചിലർ ഈ അമ്മമാരുടെ മുഖത്ത് വെള്ളം തളിച്ചു, വിശറിയെടുത്ത് വീശിക്കൊടുത്തു. ഉണ്ണിയെ അവർ നോക്കി. തൽപ്പത്തിൽമ കാണാനില്ല, തൊട്ടിൽ കാണാനില്ല. അവരന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്നപ്പോൾ മല പോലൊരു സാധനം ഇങ്ങനെ മലർന്നിങ്ങനെ കിടക്കണു. ഇപ്പോൾ ഉണ്ണി എങ്ങനെയാണ് കിടക്കണത്? കമന്നടിച്ചാണ് കിടക്കണത്. ഗോപസ്ത്രീകൾ പിന്നെ ഒന്നും ആലോചിക്കേണ്ടായില്ല, വേഗം ഇങ്ങോട്ട് എടുത്തു. കാരണം കമന്ന് കിടക്കേണ്ട പ്രായമായിട്ടില്ല. ഈ പ്രായത്തിൽ വല്ല പേടിയോ മറ്റോ പറ്റിയിട്ടുണ്ടെങ്കിലേ ആയുഷ്കാലം കഴിയുവോളം അതിൻ്റെ ദോഷങ്ങൾ നിലനിൽക്കും, അതൊഴിവാക്കണം. അതിനുള്ള സൂത്രമൊക്കെ അവർക്കറിയാം. തൽക്കാലം അത്യാവശ്യം ചില അടുക്കള മന്ത്രവാദം എന്ന് പറയട്ടെ, അതവർക്കറിയാം. നിലത്ത് ഒരു കിടക്കി അങ്ങോട്ട് വിരിച്ചു. ഉണ്ണിയെ കിഴക്കോട്ട് തലയായിട്ട് അങ്ങോട്ട് കിടത്തി. ഒരു ഭദ്രദീപം അങ്ങോട്ട് കൊളുത്തി വെച്ചു. ഗോപസ്ത്രീകളെല്ലാവരും കാലും മുഖമൊക്കെ കഴുകി, ഭസ്മമൊക്കെ കുറിയിട്ടു. എന്നിട്ട് ഉണ്ണിയുടെ നാല് പുറവും വന്നിരുന്നു. എന്തിന്? തൊട്ട് ജപിക്കണം, മന്ത്രവാദം വേണം, അതിന് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഉണ്ണിയെ നേരിട്ട് തൊടണം എന്ന്. ഒരു ഉണ്ണിയുടെ നാല് പുറവും ആളുകളിരുന്നാൽ എത്ര പേർക്ക് തൊടാൻ പറ്റും? ആകെ നാലോ അഞ്ചോ പേർക്ക് മാത്രം നേരിട്ട് തൊടാൻ പറ്റും. പിന്നെ എല്ലാവരും കൂടിയും ഒരു കാര്യം നിശ്ചയിച്ചു, നേരിട്ട് തൊടാൻ പറ്റിയില്ലെങ്കിലും തൊട്ടവരെ തൊട്ടാലും പോരായില്ല എന്ന്. അങ്ങനെ നേരിട്ട് തൊടുക ചില ആളുകൾ, വേറെ ചില ആളുകൾ തൊട്ടവരെ തൊടുക. എന്നാലും ഇവിടെ ആളുകളധിക, പിന്നെ തൊട്ടവരെ തൊടുക, പുറം തൊട്ടാൽ മതി എന്നാണ് വച്ചേക്കണത്. എല്ലാവരും ആ മന്ത്രവാദത്തിൽ പങ്കെടുത്തു എന്നല്ലേ പറയുള്ളൂ. അവരുടെ പ്രാർത്ഥന ആരുടെ മുമ്പിലായിരുന്നു? ഭഗവാന്റെ മുമ്പിൽ, കേശവന്റെ മുമ്പിൽ, അച്യുതന്റെ മുമ്പിൽ, മാധവന്റെ മുമ്പിൽ അവർ പ്രാർത്ഥിച്ചു ഉണ്ണിയെ രക്ഷിക്കണേ എന്ന്. ആ അച്യുതനും ആ മാധവനുമാണ് ഈ കിടക്കണതെന്ന് അവർ മനസ്സിലാക്കിയില്ല. അന്ന് മാത്രം കുറച്ച് നേരമുണ്ടായി അവരുടെ ഈ മന്ത്രവാദം. അതൊക്കെ കഴിഞ്ഞ് ചാണകം കത്തിച്ച ഭസ്മം കൊണ്ടുവന്ന് ഉണ്ണിയുടെ നെറ്റിയും മത്സരിക്കും അങ്ങോട്ട് കുറിയിടിച്ചു. ഒരു പശുവിനെ കൊണ്ടുവന്ന് പശുവിൻ്റെ വാലുകൊണ്ട് ഒരു ദീപാരാധന പോലെ ഒരു ഉഴിയൽ. ഇതുകൊണ്ട് തീരാത്ത ദോഷങ്ങളില്ല, അത് ഗോപസ്ത്രീകൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. അപ്പോഴേക്കും യശോദയും രോഹിണിയും ഉണർന്നെഴുന്നേറ്റു. യശോദ മകനെ അങ്ങോട്ട് മേടിച്ചു. ഭഗവാൻ സുഖമായിട്ട് മുലപ്പാലം അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി. ഗോപസ്ത്രീകൾക്ക് സമാധാനമായി. ഉണ്ണിയുടെ കേടൊക്കെ തീർന്നു. മന്ത്രവാദം ഫലിച്ചു തീർച്ച. പിന്നെ അവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. ആ നേരത്താണ് നന്ദഗോപുരം തിരിച്ചു വന്നത്. എന്താ ഈ രാത്രി സമയത്ത് എല്ലാവരും ഇവിടെ കൂടിയേക്കണേ? അദ്ദേഹം ചോദിച്ചു. വിശേഷം എന്താണെന്ന് ദേ അവിടെ ചെന്നാൽ മനസ്സിലാവും, അവർ ചൂണ്ടിക്കാണിച്ചു. നന്ദഗോപുരം ചെന്ന് നോക്കി. കണ്ട പേടിയവും പ്രാണസഞ്ചാരത്തോടു കൂടിയിട്ടാണ് ഈ രാക്ഷസി ചത്തുപോയത്. കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടിമിഴിച്ച്, നാവൊക്കെ നീട്ടി, ആ രീതിയിലായിരുന്നു. ആളുകൾ ആയുധം കൊണ്ടുവന്ന് വെട്ടി നുറുക്കി വണ്ടിയിൽ കയറ്റി ദൂരെ കൊണ്ടുപോയി കത്തിച്ചു. കത്തിച്ചപ്പോൾ നല്ല സുഗന്ധം. ശവം ദഹിക്കുമ്പോൾ സുഗന്ധം വരുമോ എന്നാണെങ്കിൽ ഇപ്പോൾ ഈ പൂതനയുടെ ശരീരം സുഗന്ധമയമായിരിക്കുന്നു. ഭഗവാനെ തൊടാനൊരു ഭാഗ്യം അവൾക്ക് കിട്ടി. അത് തന്നെ കാരണം, മറ്റൊന്നുമല്ല. പൂതനയ്ക്ക് ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത്. അതും ഒന്നും കൂടിയുണ്ട്, ജനനീഗതി എന്നാണ്.
വാത്സല്യത്തോടുകൂടി വെണ്ണയും പാലും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന അമ്മയ്ക്ക് ഭാവിയിൽ ഏത് സ്ഥാനമാണോ ഭഗവാൻ കൊടുക്കാൻ പോണത് തത്തുല്യമായ സ്ഥാനമാണത്രേ പൂതനയ്ക്കും ഭഗവാൻ കൊടുത്തത്. കൊല്ലം വന്ന പൂതനയ്ക്ക് പോലും ഭഗവാൻ മുക്തി കൊടുക്കുമെങ്കിൽ ശ്രീശുകൻ ചോദിക്കുകയാണ്, കിമു ഗാവോന്നു മാതര കൃഷ്ണഭുക്ത സ്തനക്ഷീരാഹ. വാത്സല്യത്തോടുകൂടി കൃഷ്ണന് മുലപ്പാൽ ചുരത്തി കൊടുത്ത അമ്മമാർക്കും പശുക്കൾക്കും ഏത് ഗതിയാവും ഭഗവാൻ കൊടുക്കുകയുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ അവതാരത്തിൽ ശ്രീകൃഷ്ണൻ പല അസുരന്മാരെയും പല രാക്ഷസന്മാരെയും ഒക്കെ വധിച്ചു എന്നൊക്കെ കാണാം. ശ്രീകൃഷ്ണൻ വധിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ മുക്തി കിട്ടുക എന്നാണ് അർത്ഥം. ഈ സംസാര രോഗത്തിൽ നിന്ന് എല്ലാവരെയും രക്ഷപ്പെടുത്തണം, അതിനാണ് ജഗത്പ്രഭുവായ ഭഗവാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് തന്നെ. ഈ ഏത് രോഗത്തിന് ആർക്ക് എങ്ങനെയൊക്കെ ചികിത്സ ചെയ്യണം എന്ന് വൈദ്യന്മാർക്ക് മാത്രമേ അറിയാവൂ. എല്ലാവർക്കും സമാനമായ ഒരു രോഗമാണ് സംസാരം എന്നത്. സംസാര രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി മുക്തിയിലേക്ക് എത്തിക്കാൻ ഭഗവാനാകുന്ന വൈദ്യന് പല മാർഗങ്ങളാണ്. ചിലർക്ക് നല്ല മധുരമായ ടോണിക്ക്, ഇങ്ങനെയാണല്ലോ ഈ മരുന്നിൻ്റെ സമ്പ്രദായം, നല്ല മധുരമായ ടോണിക്ക്, നല്ല പാൽക്കഷായം. ഈ ഗോപസ്ത്രീകൾക്കൊക്കെ നല്ല മധുരമായ ടോണിക്ക് പാൽക്കഷായം ഒക്കെയാണ് ഭഗവാൻ കൊടുക്കുന്നത്. ചില ആളുകൾക്ക് കൈപ്പേറിയ കഷായം വേണ്ടി വരും. ഈ പാണ്ഡവന്മാർക്കൊക്കെ അങ്ങനെയാണ്, കൈപ്പേറിയ അനുഭവങ്ങൾ എന്നർത്ഥം. നമ്മളൊക്കെ ഈ കൈപ്പേറിയ കഷായം ധാരാളം കുടിക്കുന്ന കൂട്ടത്തിലാണ്. ചില ആളുകൾക്ക് ഓപ്പറേഷനും വേണ്ടി വരും, ശസ്ത്രക്രിയ. അത് ഈ അസുരന്മാർക്കും രാക്ഷസന്മാർക്കൊക്കെയാണ് ഈ ശസ്ത്രക്രിയ വേണ്ടി വരിക. ശസ്ത്രക്രിയ ചെയ്താലും ഇഞ്ചക്ഷൻ ചെയ്താലും പാൽക്കഷായം സേവിച്ചാലും ടോണിക്ക് സേവിച്ചാലും ഫലമെന്താണ്? രോഗം മാറുക എന്നതാണ്. എല്ലാവരുടെയും സംസാര രോഗം മാറ്റി അവരെ മുഴുവനും തൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ജഗത്പ്രഭുവായ ഭഗവാൻ കാരുണ്യപൂർവ്വം ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഇതാണ് ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ പല മാഹാത്മ്യങ്ങളിൽ ഒന്ന്. കുറച്ച് ദിവസത്തേക്ക് ഈ പൂതന വന്നതും ഭഗവാനെ എടുത്തതും ഇതൊക്കെ തന്നെയായിരുന്നു ഗോകുലത്തിൽ ചർച്ചാവിഷയം. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുതുമ പോയി, ഭഗവാൻ വേറൊരു പുതുമ കാണിച്ചു. അന്ന് 81-ാമത്തെ ദിവസമാണ്, രോഹിണി നക്ഷത്രം. അന്ന് യശോദ ഈ പല ആളുകളും വന്നിട്ടുണ്ട്, അവരെയൊക്കെ സൽക്കരിക്കുന്ന തിരക്കിലാണ്. മകനെ നിലത്ത് ഒരു പട്ടുകടയ്ക്ക് വിരിച്ച് അതിൽ കിടത്തി, എന്നിട്ട് അഞ്ചാറ് ഗോപാലബാലന്മാരെ ഏൽപ്പിച്ചു, ഉണ്ണി ഉണർന്നാൽ അപ്പം എന്നെ വിളിച്ചോളൂ കേട്ടോ എന്ന്. എന്നിട്ട് യശോദ വേറെ എവിടേക്കൊക്കെയോ പോയി. ഈ ഗോപാലബാലന്മാരെന്ത് ചെയ്തു? ഉണ്ണിയുടെ നാല് പുറവും ഇരുന്നു. എന്നിട്ട് ഈ ഉണ്ണിയുടെ ഈ കുഞ്ഞ് വയറിങ്ങനെ പൊങ്ങണതും താഴണതും പൊങ്ങണതും താഴണതും നന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അത് നല്ല രസാട്ടോ, ഈ ശ്വാസോച്ഛ്വാസത്തിൻ്റെ സമയത്ത് വയറിങ്ങനെ താഴണു പൊങ്ങണു ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവരാ വയറുമ്മ മാത്രമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഉണ്ണി കിടക്കുന്നതിൻ്റെ നേരെ മുകൾ ഭാഗത്ത് ഒരു ചാട് തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അസുരൻ ആ ചാട് മലയ്ക്ക് ആവേശിച്ചു, എന്നിട്ട് നേരെ താഴോട്ട് ഇങ്ങോട്ട് വീണു. ഭഗവാൻ പെട്ടെന്ന് ഒരു കാലം അങ്ങോട്ട് പൊക്കിയിട്ട് ഒരൊറ്റ ചവിട്ടം അങ്ങോട്ട് ചവിട്ടി ആ ചാടുമ്പല്. അതോടുകൂടി ആ ചാടിൻ്റെ ആണികളൊക്കെ ഇളകി, അത് പല കഷണമായി. അവിടെ ചില കുപ്പിയോ ഭരണിയോ ഒക്കെ ഉണ്ടായിരുന്നു. പല കഷണങ്ങൾ പല കുപ്പിമ്മലും പല ഭരണിമ്മലും മുട്ടി, കുപ്പിയും പൊട്ടി ഭരണിയും പൊട്ടി. ഒക്കെ പരിസ്ഫുടദാരു ചടച്ചടാരവ, ഒരു ചടച്ചടാരവം. യശോദ ഓടി വന്നു. ഉണ്ണികൾക്ക് മാത്രം യാതൊരു കേടും പറ്റിയിട്ടില്ല, കുപ്പിയും ഭരണിയുമൊക്കെ പൊട്ടിക്കിടക്കണു. എന്താ യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായതെന്ന് ഈ ഗോപാലബാലന്മാരോട് ചോദിച്ചു. ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു എന്നല്ലാതെയുണ്ട്, യഥാർത്ഥത്തിൽ കണ്ടവരാരുമില്ല. സംഭവിച്ചത് എന്താണെന്ന് കൃത്യമായി പറഞ്ഞാൽ ആർക്കും മനസ്സിലായില്ല. അന്നുണ്ടായി എല്ലാവരുടെയും വക ഒരു മന്ത്രവാദമൊക്കെ. കുറച്ച് ദിവസത്തേക്ക് പിന്നെ ഇതുതന്നെയായിരുന്നു വർത്തമാനം. അങ്ങനെ ഇരിക്കെ ഭഗവാൻ വേറൊരു പുതുമ കാണിച്ചു. അന്ന് തൃണാവർത്തൻ എന്നു പേരുള്ള ഒരു അസുരൻ, അവൻ ചുഴലിക്കാറ്റായിട്ടാണ് വന്നത്. ഭൂമിയിലുള്ള പൊടിപടലങ്ങളും കൂടി ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഓരൊറ്റ ആൾക്ക് ഇപ്പോൾ കണ്ണ് തുറക്കാൻ വയ്യ. കണ്ണിൽ പൊടിയിട്ടുകൊണ്ടാണ് അസുരൻ്റെ വരവ്. എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ കയറി കഥകടച്ചു. ഭഗവാനെ അസുരൻ ആകാശത്തിലേക്ക് എടുത്തു കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ആ അസുരൻ്റെ കഴുത്ത് കയറി ഇങ്ങനെ പിടിച്ചു, നല്ലോണം അങ്ങോട്ട് മുറുക്കി ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് താഴോട്ട് ഒരേറും എറിഞ്ഞു. ഒരു പാറമലാണ് വന്നു വീണത്, പാറയും കൂടി പൊടിഞ്ഞു പോയി. അതോടുകൂടി അസുരൻ്റെ കഥയും കഴിഞ്ഞു. അസുരൻ്റെ കഥ കഴിഞ്ഞതോടുകൂടി കാറ്റ് നിലച്ചു, പൊടിപടലങ്ങൾ കുറേയൊക്കെ ഒതുങ്ങി, ആളുകൾ വാതിൽ തുറന്ന് വീടിൻ്റെ ഉള്ളിൽ നിന്ന് കുറേശ്ശെ കണ്ണൊക്കെ തിരുമ്മി പുറത്തേക്ക് വന്നു.
അപ്പോഴേക്കും കേട്ടു യശോദ ഇങ്ങനെ കരയണു, മകനെ കാണാനില്ല. അതിൻ്റെ പേരിൽ ഗോപാലന്മാർ അന്വേഷിക്കാൻ തുടങ്ങി എവിടെയാണ്. അപ്പോൾ കണ്ടു പാറ പൊടിഞ്ഞിങ്ങനെ കിടക്കണു, അവിടെ ഒരു അസുരനും ഇങ്ങനെ മലന്നടിച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. ആ അസുരൻ്റെ മാറത്താണ് ഇപ്പം ഭഗവാൻ ഇരിക്കുന്നത്. എങ്ങനെ ശരിക്ക് ആനപ്പുറത്ത് ഇരിക്കണ പോലെയാണ്, ഒരു കാല് അങ്ങോട്ടും ഒരു കാല് ഇങ്ങോട്ടും ഇങ്ങനെ ഞെളിഞ്ഞിങ്ങനെ ഇരിക്കുന്നു. രണ്ട് കൈകൊണ്ടും ആ അസുരൻ്റെ മാറിടത്തിലിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നു. വേഗം ഗോപാലന്മാരെടുത്തു കൊണ്ടുപോന്നു. അന്നുകൊണ്ടായി മന്ത്രവാദം. ഇതിപ്പോൾ ഒരു സ്ഥിരം ഏർപ്പാടെന്നുള്ള മട്ടാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആപത്ത് വരാൻ ഭാവിക്കും, അപ്പോഴൊക്കെ മന്ത്രവാദം ചെയ്യും. ഇങ്ങനെയാണ് ഗോകുലത്തിലെ ദിവസങ്ങൾ ഇപ്പോൾ.